السلام عليكم ورحمة الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين وبعد بريا سورة داكالي نبي صلى الله عليه وسلم وريك البرنيو من استطاع منكم أن ينفع أخاه فليفعل نقول الأركان تندس هودرن وبعارن شيئا صادقنا دنقل أبنا أن മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എങ്ങനെയൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമോ എന്ന് എന്നാലോചിക്കുകയും ചെയ്യാൻ കഴിയുന്ന നന്മകളും സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുകയും വേണം മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് സഹായം ചെയ്യാൻ കഴിയുന്ന വിവിധ വഴികളുണ്ട് അതിലൊരു മാർഗമാണല്ലോ നാം എപ്പോഴും ഒഴുകുന്ന സാമ്പത്തിക സഹായങ്ങൾ എന്നാൽ അതിനു പുറമെ ധാരാളം മാർഗങ്ങൾ നമുക്ക് ആയത്തുകളിലും ഹദീസുകളിലും കാണാൻ കഴിയും നല്ല ഒരു വാക്ക് മറ്റൊരാൾക്ക് സഹായം ചെയ്യാൻ നമുക്ക് സാധിക്കും കെലിമത്തും തൊയ്യീബത്തും സ്വതക്ക നല്ല ഒരു വാക്ക് സ്വതക്കയാണ് എന്ന് നബി നബിസ്വലാഹുലുസ്വല്ലം പഠിപ്പിച്ചു ഒരാൾക്ക് ആശ്വാസവും സമാധാനവും ലഭിക്കാൻ നമ്മുടെ ഒരു വാക്ക് മതിയാകും അതുപോലെ തന്നെ നല്ല ശുപാർശ ചെയ്ത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും അള്ളാഹു ഉണർത്തി മൈ യൻ ഹസന തൻ യുല്ലഹു നസ് വല്ലവനും ഒരു നല്ല ശുപാർശ ചെയ്താൽ ആ നന്മയിൽ ഒരു പങ്ക് അവനുണ്ടായിരിക്കും പ്രാർത്ഥനയാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു സഹായം സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളുണ്ട് നബിസല്ലാഹുലൈഹുസല്ലം പറഞ്ഞു മരണാസന്നനല്ലാത്ത ഒരു രോഗിയുടെ അടുത്തു വെച്ച് ഏഴ് പ്രാവശ്യം അസ് അലുല്ലാഹൽ അലീം റബ്ബൽ അർഷിൽ അലീംഫിയക്ക അതിമഹത്തായ അർഷിൻറെ റബ്ബും മഹത്വമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം ലഭിക്കാൻ ഞാൻ തേടുന്നു എന്നു പ്രാർത്ഥിച്ചാൽ ആ രോഗത്തിൽ നിന്ന് അല്ലാഹു രോഗിക്ക് ശമനം നൽകുമെന്ന് രോഗികളോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണ് ഈ പ്രാർത്ഥന എന്ന സഹായം അസാന്നിധ്യത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നതും വലിയ പുണ്യമാണ് സഹായമാണ് നബി നബിസാഹുലൈസ് പറഞ്ഞു തന്റെ സഹോദരന് വേണ്ടി അസാന്നിധ്യത്തിൽ ഒരാൾ നിർവഹിക്കുന്ന പ്രാർത്ഥന അത് ഉത്തരം കിട്ടുന്നതാണ് കാലൽ മലഖുൽ മുവഖലു ബിഹി ആമീൻ ആമീൻസൽ തന്റെ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നിലേൽപ്പിക്കപ്പെട്ട മലഖ് പറയും അള്ളാഹുവേ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യണമേ നിനക്കും അതുപോലുള്ളതുണ്ടാവട്ടെ എന്നും നമ്മുടെ സഹായം ആവശ്യമുള്ളവരാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവർക്കു വേണ്ടി നാം എപ്പോഴും പൊറുക്കലിനെ തേടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം മാതാപിതാക്കൾക്കു വേണ്ടി മക്കൾ നിർവഹിക്കുന്ന ഇസ്തിഫാറിന്റെ മഹത്വം എത്രമാത്രമാണ് എന്ന് നബിസല്ലാഹ്ലയൂസ്വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്ന പിതാവ് ഈ സ്വർഗീയ പദവി എനിക്കെങ്ങനെ ലഭിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇസ്തിഗുഫാറു വലദിഖമിംബദിഖ് നിന്റെ കാലശേഷം നിന്റെ മക്കൾ നിർവഹിച്ച ഇസ്തിഗുഫാറിന്റെ ഫലമാണ് എന്ന് അള്ളാഹു മറുപടി നൽകും ഇതുപോലെ തന്നെ തനിക്ക് ഇഷ്ടമുള്ളത് തന്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നതും വേണ്ടി നാം നിർവഹിക്കുന്ന സഹായമാണ് ലായു മിനു അഹദുക്കും ഹത്തായുഹൈബലി അഹീഹി മായുഹൈബുലി നഫ്സി താൻ താനിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിലൊരാളും സത്യവിശ്വാസിയാകുകയില്ല എന്ന് പഠിപ്പിച്ചു കുറ്റങ്ങളും കുറവുകളുമില്ലാത്ത ആരുമില്ല മറ്റൊരാളുടെ കുറ്റവും കുറവും മറച്ചുവെക്കുന്നത് നാം അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയ സഹായമാണ് അതുവഴി നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അള്ളാഹു മറച്ചുവെക്കുമെന്നും നബിസല്ലാഹുലൈസ് പഠിപ്പിച്ചിട്ടുണ്ട് മൻസത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദുന്യവൽ അഹിറ ഒരു മുസ്ലിമിന്റെ കുറ്റങ്ങൾ ഒരാൾ മറച്ചുവെച്ചാൽ അവന്റെ കുറ്റങ്ങൾ ഇഹലോകത്തും പരലോകത്തും അള്ളാഹു മറച്ചുവെക്കും ഇങ്ങനെയും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം നാം ചെയ്തു കൊടുക്കുന്ന പല സഹായങ്ങളും താൽക്കാലികമായിരിക്കാം എന്നാൽ ആത്യന്തികമായി നാം നിർവഹിക്കുന്ന സഹായങ്ങളുണ്ട് ഇബ്രാഹിം അലൈ ഇസ്ലാം തന്റെ പിതാവിനോട് പറഞ്ഞല്ലോ യാ അബത്ത് ഇന്നീയഫുഅാബു ബിൻ റഹ്മാൻ എന്റെ പിതാവേ തീർച്ചയായും പരമകാരുണ്യകനിൽ നിന്നുള്ള വല്ല ശിക്ഷയും താങ്കളെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു തന്റെ പിതാവ് നരകത്തിൽ പോവരുത് പിതാവിനെ അതിൽ നിന്ന് രക്ഷിക്കണമെന്ന മനസ്സ് ഇതും നമുക്കുണ്ടാവേണ്ട ഒരു സഹായമാണ് നാം നിർവഹിക്കുന്ന വലിയൊരു സഹായമാണത് നബി നബിസ്വല്ലാഹുലുസല്ലം തന്റെ കുടുംബങ്ങളെ വിളിച്ച് അങ്കിതൂ അംഫുസഖും മിനന്നാർ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്നും ഖാക്കുവിൻ എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ നരകമോചനത്തിന് സാധ്യമാകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് സ്വർഗത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുക എന്നത് നാം നിർവഹിക്കുന്ന വലിയ സേവനമാണ് ഇങ്ങനെ ഐഹികവും പാരത്രികവുമായ രക്ഷ ലഭിക്കുന്ന സഹായങ്ങളിൽ മുഴുകാൻ നാം ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്